ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയർസ് ചേലക്കര. അതിജീവനത്തിനായി വേഷപ്പകർച്ച നടത്തി അരങ്ങിൽ നിറഞ്ഞാടുകയാണ് തെരുവോര സർക്കസ് തൊഴിലാളികൾ. പോയ കാലത്തിന്റെ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലുമാണിവർ. കോളാമ്പികളിലൂടെ തട്ടുപൊളിപ്പൻ മലയാളം അന്യഭാഷാ ഹിറ്റ് ഗാനങ്ങൾ ഒഴുകിയെത്തുന്ന തെരുവോര സർക്കസ് കൂടാരങ്ങൾ പണ്ടുകാലത്തിന്റെ മുഖമുദ്രകളിൽ ഒന്നായിരുന്നു. കാണികളിൽ ആവേശം നിറയ്ക്കുന്നതിനോടൊപ്പം ഭീതിയുടെ ആഴങ്ങളിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നതായിരുന്നു സർക്കസ് പ്രകടനങ്ങൾ. മറ്റെല്ലാ മേഖലകളിലെയും തൊഴിലാളികൾ സംഘടിച്ച് തൊഴിലാളി സംഘടനകൾ രൂപീകൃതമാകുകയും തങ്ങൾക്കാവശ്യമായ ആനുകൂല്യങ്ങൾക്കായി ശബ്ദമുയർത്തുകയുമായിരുന്നു ചരിത്രം. എന്നാൽ ഇത്തരം സംഘടനാ ശക്തികളില്ലാതെ ഭരണകൂടത്തിന്റെ കാതുകളിലെത്താതെ പോയ ശബ്ദമായിരുന്നു തെരുവോര സർക്കസ് തൊഴിലാളികളുടേത്. സിനിമാശാലകൾ സജീവമാകുന്നതിനു മുൻപ് ഒരു തലമുറയെ അത്രയും ഹരം കൊള്ളിച്ച സർക്കസ് ആധുനികതയുടെ വരവോടെ തകർച്ചകൾ നേരിട്ട് തുടങ്ങുകയായിരുന്നു. മഹാമാരി ലോകമെമ്പാടും പടർന്ന് ജനജീവിതം സ്തംഭിച്ചതോടെ സർക്കസ് മേഖലയും നിർജീവമായി. കലാകാരന്മാർ മറ്റു മേഖലകളിലേക്ക് ഉപജീവനം തേടിയിറങ്ങി. പഴയകാല പ്രതാപം തിരിച്ചുപിടിക്കാനെന്ന വണ്ണം പൈങ്കുളം കോരംതൊടിയിൽ തെരുവോര സർക്കസ് ആരംഭിച്ചിരിക്കുന്ന മുള്ളൂർക്കര ആറ്റൂർ സ്വദേശിയായ കൊച്ചു സർക്കസ് ജീവനക്കാർ നേരിടുന്ന ദുരിതങ്ങളുടെ നേർക്കാഴ്ചയാണ്. വാഹനങ്ങളും അരകല്ലും ശരീരങ്ങളിലൂടെ കയറ്റിയിറക്കുകയും ശരീരഭാഗത്ത് ഭക്ഷണം പാകം ചെയ്യുകയും തുടങ്ങിയ അതിസാഹസികത നിറഞ്ഞ അഭ്യാസങ്ങളാണ് കൊച്ചുവും സംഘവും കാഴ്ചവെച്ചിരുന്നത്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ലെങ്കിലും സർക്കസ് കൂടാരങ്ങൾ തമ്പടിക്കുന്നതിനായുള്ള പോലീസ് സഹകരണവും വൈദ്യുതിക്കായി വൈദ്യുതി ബോർഡിന്റെ അനുമതിയും ഒരുക്കി നൽകാനെങ്കിലും അധികൃതർ സന്നദ്ധരാവണമെന്നാണ് കൊച്ചുവിന്റെ ആവശ്യം. വർഷങ്ങളായിട്ട് 44 വർഷം ഈ തൊഴിൽ കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ തന്നെയല്ല, എന്നെ പോലെ കുറേ ജനങ്ങൾ സർക്കസ് പരിപാടി കൊണ്ട് ജീവിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് നേട്ടം എന്താന്ന് വെച്ചാൽ പല രോഗങ്ങൾ വരാൻ കാരണം ഒരാളുടെ അടുത്ത് നിന്ന് 10 രൂപ കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് കഴിയുന്നതിൻ്റെ അങ്ങപ്പുറം ഞങ്ങൾ തൊഴിൽ അവതരിപ്പിക്കണം. നെഞ്ഞിന് കാട്ടല് കയറ്റുക, നെഞ്ഞിന് വാഹനങ്ങൾ കയറ്റുക, കുഴി കുഴിച്ചിടുക, തല കുഴിച്ചിടുക, ട്യൂബ് അടിക്കുക, ശരീരഭാഗങ്ങളിൽ തീ വെച്ച് ഭക്ഷണ പാകം ചെയ്യുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ തൊഴിൽ. ഇപ്പോൾ ഞങ്ങളുടെ അഹങ്കാരത്തിന് അഹങ്കാരമല്ല, വിശപ്പിൻ്റെ വിഷമം കൊണ്ട് ഞങ്ങൾ ഇത്തരം തൊഴിലുകൾ ചെയ്ത് ഞങ്ങളുടെ കുടുംബം പുലർത്തുന്നുണ്ട്. ഇതിനായിട്ട് ഞങ്ങൾക്ക് ഒരു അനുകൂല്യങ്ങളും ഒരാളും തരാറില്ല. എല്ലാവർക്കും പല കാര്യങ്ങളും അനുകൂല്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. സർക്കസുകാർക്കായിട്ട് ഒരു കാര്യം അന്വേഷിക്കാറുമില്ല, ഇങ്ങനെ ഒരു തൊഴിലേരുണ്ടെന്ന് ചിന്തിക്കാറുമില്ല. അതിന് ഞങ്ങൾ ഒരാളെ കുറ്റം പറയില്ല. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ തെരുവ് തെണ്ടികളാണ് എല്ലാവരും ഉദ്ദേശം അല്ല. ഞങ്ങൾക്ക് വീടും കുടുംബവും ഉണ്ട്. ഒരാളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങളുടെ കുടുംബം അന്തസ്സായിട്ട് ജീവിച്ചു പോകും. ചില സ്ഥലങ്ങളിൽ ഇത് ജീവിക്കണമെങ്കിൽ തന്നെ ഞങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചെല്ലുമ്പോൾ ചില ഓഫീസർമാർ ഞങ്ങളതിനെ വഴക്ക് പറയാറുണ്ട്. ഇതിവിടെ പറ്റില്ല, എടുത്തിട്ട് പോകുമെന്ന് പറയാറുണ്ട്. അതിനും വേണ്ടി ചില ഓഫീസർമാർ, നല്ല മനുഷ്യരുണ്ട്, കുടുംബത്തിനെ പറ്റി വിഷമം അറിയുന്ന ഓഫീസർമാർ ഞങ്ങളോട് പറയും, നിങ്ങൾ പോയി കളിച്ചോ, കച്ചറിയും ബഹളമൊന്നും ഉണ്ടാവരുത്, നിങ്ങളുടെ ജീവിത പ്രശ്നമല്ലേ എന്ന് പറയുന്ന അനവധി 99% ഓഫീസർമാർ, ഞങ്ങൾക്ക് അനുകൂല്യം നിൽക്കുന്ന ഓഫീസർമാർ ഒന്നും ആരായിട്ട് ഞങ്ങളെ വഴക്ക് പറയാറുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള നിരവധി കലാകാരന്മാരാണ് കൊച്ചുവിനൊപ്പം സർക്കസിൽ അണിനിരക്കുന്നത്. നാടൻ പാട്ടുകൾക്കൊപ്പം ചുവടുവെച്ചും വേഷങ്ങൾ പകർന്നാടിയും അരങ്ങിൽ നിറഞ്ഞാടുകയാണ് ഈ കലാകാരന്മാർ. ഒരു നാടിനെ പഴമയിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ച് ഉപജീവനമാർഗമായ സർക്കസിലേക്ക് വീണ്ടും ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കൊച്ചു ഒരു മേഖലയുടെ പ്രതിനിധിയാണ്. അധികാരികളാൽ ശ്രദ്ധിക്കപ്പെടാതെ അവഗണനകൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സർക്കസ് തൊഴിലാളികളുടെ. എനിക്ക് ഇത് കൊണ്ടു നടക്കാനൊരു സാമ്പത്തികം ചോദിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ എനിക്ക് പോലീസ് പെർമിഷൻ കിട്ടണം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പെർമിഷൻ. അല്ലാതെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും വേണ്ട. എൻ്റെ 7 സഹപാഠികൾ, അതായത് ഞങ്ങൾ കൂടപ്പുറപ്പുകളായിട്ട് 8 ആളാണ് നടക്കുന്നത്. എൻ്റെ മക്കൾക്ക് തുല്യം. അച്ഛനൊരു വിളിയല്ലാതെ മറച്ചൊരു വിളിൻ്റെ മക്കളിനെ വിളിച്ചിട്ടില്ല. സി സി വി പാഞ്ഞാൽ.